നമസ്കാരം. വെൽത്തി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട പ്രധാന മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും സമയങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സെക്ടറാണ് ഷുഗർ സെക്ടർ. ഗവൺമെൻറ് ഷുഗറിൻ്റെ മിനിമം പ്രൈസ് ഉയർത്തും എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റുകൾ മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഷുഗർ മില്ലിലെ കമ്പനികൾ എഥനോളിൻ്റെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇതിനു മുകളിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഡിസിഷനും ഉടൻ അറിയാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളെ ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലെ സ്വരാജ് എഞ്ചിൻസ് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര സ്വരാജ് എഞ്ചിൻസിൻ്റെ 17.4% സ്റ്റേക്കുകൾ അക്വിസിഷൻ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കിർലോസ്കർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയായിരിക്കും ഈ കമ്പനിയുടെ സ്റ്റേക്ക് സെൽ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റേക്ക് സെയിൽ നടക്കുകയാണെങ്കിൽ സ്വരാജ് എഞ്ചിൻസിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്കുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 15.2% നിന്നും 34.7% വർദ്ധിക്കും. ക്യാബിനറ്റ് സോളാർ മൊഡ്യൂൾ PLI സ്കീം ഉടൻ തന്നെ അനൗൺസ് ചെയ്തേക്കും എന്ന രീതിയിലുള്ള ഒരു റൂമർ മാർക്കറ്റിൽ വരുന്നു. 19,500 കോടി രൂപയുടെ PLI സ്കീമാണ് ഗവൺമെൻറ് ഇതുവഴി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബോറോസിൽ റിന്യൂവബിൾ പോലുള്ള സ്റ്റോക്കുകളെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇന്ത്യ ഫോർജ് ടെക് എന്ന ഡ്രോൺ മേക്കിംഗ് കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റാകാൻ പോവുകയാണ്. ഡിസംബർ മാസത്തിൽ ഈ കമ്പനിയുടെ IPO വരും. കൂടാതെ KPIT എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പരിശോധിച്ചാൽ ടെക്നോ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെ 4 സബ്സിഡറി കമ്പനികളെ KPIT ടെക് എന്ന കമ്പനി 640 കോടി രൂപയ്ക്ക് അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. ഇതുവഴി സോഫ്റ്റ്വെയർ ഡ്രൈവിംഗ് ടെക്നോളജി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡ്രൈവിംഗ് സെഗ്മെൻറ്റിൽ ഈ കമ്പനിക്ക് ഒരു ലീഡിംഗ് അഡ്വാൻറ്റേജ് ലഭിക്കും. അതുകൂടാതെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പ് സിമൻറ്റ് സെക്ടറിൽ അവരുടെ എൻട്രി നടത്തി കഴിഞ്ഞു. ഇനി സ്റ്റീൽ സെക്ടറിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ഇതിനുവേണ്ടി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവാത്ത RINL എന്ന കമ്പനിയുടെ ഡൈവസ്റ്റ്മെൻറ്റ് പ്രോസസ്സിൽ അദാനി ഗ്രൂപ്പ് ബിഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ബിഡ് ലഭിക്കുകയാണെങ്കിൽ ഈ കമ്പനിയെ അക്വിസിഷൻ ചെയ്യുന്നത് വഴി അദാനി ഗ്രൂപ്പ് സ്റ്റീൽ സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കും. ഫിനോ ബാങ്ക് പേസ്പ്രിൻ്റ് എന്ന കമ്പനിയുടെ 12.19% സ്റ്റേക്കുകൾ 4 കോടി രൂപയ്ക്ക് അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫിനോ ബാങ്ക് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതുകൂടാതെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ആസ്റ്റർ DM. ആസ്റ്റർ DM GD അസിസ്റ്റ് എന്ന കമ്പനിയുമായി ചേർന്ന് ബംഗ്ലാദേശിൽ 25-ലധികം ഫാർമ സ്റ്റോറുകൾ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഇൻഫോ എഡ്ജ് എന്ന കമ്പനി മീറ്റ്സ് അഡ്വഞ്ചേഴ്സ് എന്ന കമ്പനിയിൽ ഏകദേശം 80 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചു. വരും സമയങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് IDBI ബാങ്ക്. IDBI ബാങ്ക് ഏജിസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്ന ഏകദേശം 20 കോടി ഷെയറുകൾ സെൽ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ 2022 മെയ് മാസത്തിൽ തന്നെ ഏജിസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയും IDBI തമ്മിൽ ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഒപ്പുവച്ചിരുന്നു. ഈ ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരമുള്ള ഷെയർ സെല്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഫണ്ട് റേസിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 658 കോടി രൂപയുടെ ഫണ്ട് റേസിംഗ് Basel III കംപ്ലയൻറ്റ് അഡീഷണൽ Tier 1 ബോണ്ട് വഴി പഞ്ചാബ് നാഷണൽ ബാങ്ക് സമാഹരിക്കുകയാണ്. ഈ ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റ് 8.3% പെർ ആനം എന്ന റേറ്റിലാണ്. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് വഴി ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഹെറിറ്റേജ് ഫുഡ്. September 30 ചേരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ ഈ കമ്പനിയുടെ റൈറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ SP Apparels അവരുടെ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 600,000 ഷെയറുകളാണ് SP Apparels ബൈബാക്ക് ചെയ്യുന്നത്. 585 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ബൈബാക്കാണ് കാണുന്നത്. വർക്ക് ഓർഡർ പോയിൻ്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് അശോക് ബിൽഡ്കോൺ. അശോക് ബിൽഡ്കോൺ എന്ന കമ്പനിക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സെഗ്മെൻറ്റിലെ ഒരു EPC പ്രോജക്റ്റ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ സൈഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 258 കോടിയുടെ വർക്ക് ഓർഡറാണ് അശോക് ബിൽഡ്കോൺ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്കും 1,123 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് PB FinTech എന്ന സ്റ്റോക്കാണ്. PB FinTech എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ പോളിസി ബസാർ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന കമ്പനിയിൽ PB FinTech 680 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. അതുപോലെ തന്നെ പൈസ ബസാർ മാർക്കറ്റിംഗ് ആൻഡ് കൺസൾട്ടിംഗ് എന്ന കമ്പനിയിലും PB FinTech 250 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. വരും സമയങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ത്രിവേണി ടർബൈൻ എന്ന സ്റ്റോക്ക്. ത്രിവേണി ടർബൈൻ എന്ന കമ്പനിയുടെ പ്രൊമോട്ടറായ ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ഈ കമ്പനിയുടെ എൻ്റയർ സ്റ്റേക്ക് സെൽ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 7 കോടി സ്റ്റേക്കുകളാണ് ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി സെൽ ചെയ്തത്. ഇവിടെ പ്രമുഖ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ത്രിവേണി ടർബൈൻ്റെ സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ത്രിവേണി ടർബൈൻ്റെ ഏകദേശം 40 ലക്ഷം ഷെയറുകളും ആദിത്യ ബിർള സൺലൈഫ് മ്യൂച്വൽ ഫണ്ട് 37 ലക്ഷം ഷെയറുകളും സിംഗപ്പൂർ ഗവൺമെൻറ് 41 ലക്ഷം ഷെയറുകളും
പ്ലൂട്ടസ് വെൽത്ത് മാനേജ്മെൻറ്റ് 20 ലക്ഷം ഷെയറുകളും, SBI മ്യൂച്വൽ ഫണ്ട് 75 ലക്ഷം ഷെയറുകളും, നമൂറ ട്രസ്റ്റ് ആൻഡ് ബാങ്കിങ് കമ്പനി 31 ലക്ഷം ഷെയറുകളുമാണ് അക്വിസിഷൻ ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.